ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും പുതിയൊരു പ്രഭാതം കണ്ടുണരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസം 17-ാം തീയതി തിങ്കളാഴ്ച ഈ മാസത്തിന്റെയും പകുതി ഭാഗം പിന്നിട്ടിരിക്കുന്നു. ഇതുവരെയും ദൈവം നമ്മളെ അതിശയകരമായി കാത്തുപരിപാലിച്ചു. ആ ദൈവകരങ്ങളിലേക്ക് നമ്മളെ വീണ്ടും സമർപ്പിക്കാം. ഇന്നത്തെ മോർണിംഗ് മന്നയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനമാകുന്ന മന്ന ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ഈ ദിവസം ഏറ്റവും ഫലപ്രദമായി തീരുവാൻ നമുക്ക് ദൈവകരങ്ങൾ തന്നെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഗിദെയോൻ എന്ന വ്യക്തിയെ കുറിച്ചാണ്. ഗിദെയോൻ, അതിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 6:12 വാക്യം. അതിങ്ങനെ വായിക്കുന്നു, യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. മിദ്യാനിയരുടെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ വിടുവിക്കുന്ന കവണ്ണം യഹോവ ഗിദെയോനെ തിരഞ്ഞെടുക്കുന്നതായ സംഭവമാണ്. ആ സംഭവത്തിൽ ആ സമയത്ത് ഗിദെയോൻ ചോദിക്കുന്ന ചില ചോദ്യം, അതിന്റെ മറുപടി, അവന്റെ സംശയങ്ങളൊക്കെ തീർക്കുന്ന ഉത്തരമാണ് ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഒരു പക്ഷേ ജീവിത സാഹചര്യങ്ങളിലൂടെ പലപ്പോഴും നമ്മൾ ഒന്നും ഇല്ലാതിരുന്ന വ്യക്തികൾ അവരുടേതായ കഠിന പ്രയത്നത്തിലൂടെ അവർക്ക് ലഭിച്ചതായ അവസരത്തെ അവര് ഫലപ്രദമായി ഉപയോഗിച്ചത് കൊണ്ട് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയതായ വ്യക്തികളെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് സുപരിചിതമാണ് നമ്മുടെ രാഷ്ട്രപതിയായിരുന്നതായ ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹം തന്നെ പലപ്പോഴും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം ആരംഭിച്ചത് പഠനകാലത്ത് ന്യൂസ് പേപ്പർ ബോയ് ആയിട്ടാണ്. പക്ഷെ അദ്ദേഹം ഇന്ത്യയുടെ സയന്റിസ്റ്റായി മാറി, ഇന്ത്യയുടെ പ്രസിഡന്റായി മാറി. അപ്പൊ ലഭിച്ച അവസരത്തിൽ അത് ഫലപ്രദമായി ഉപയോഗിച്ച് ലക്ഷ്യബോധത്തോടെ കഠിന പ്രയത്നം ചെയ്ത് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയ പലരെയും നമുക്ക് ജീവിതത്തിൽ അറിയാം. അതുപോലെ തന്നെ എളിയ തുടക്കത്തിൽ നിന്ന്, വളരെ ലളിതമായ ആരംഭത്തിൽ നിന്ന് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിയ ഒരു അനുഭവമാണ് ഇവിടെ നമ്മൾ ഗിദെയോന്റെ അനുഭവത്തിൽ മനസ്സിലാക്കുന്നത്. ഗിദെയോൻ ഇസ്രായേലിന്റെ ആദ്യകാല ന്യായാധിപൻ. ഈ ഗിദെയോനും അതുപോലെ എളിയ തുടക്കമായിരുന്നു ഉണ്ടായിരുന്നത്. ഇസ്രായേലിനെ മിദ്യാമിയരുടെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നതിന് ദൈവം അവനെ വിളിച്ചപ്പോൾ ഗിദെയോൻ ചോദിച്ച ചോദ്യം, കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനും അല്ലോ. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ വായിച്ച 6:14 14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ കാര്യം ഇവിടെ കാണും. അവന്റെ അവിശ്വാസത്തിൽ അവൻ ദൈവത്തോടൊരു അടയാളം ചോദിച്ചു. തന്റെ സ്വർഗീയ അതിഥിക്ക് ഭക്ഷണം ഒരുക്കിയ ശേഷം ഒരു പാറമേൽ വെച്ച വഴിപാടിൽ ദൈവത്തിന്റെ ദൂതൻ തൊടുകയും അത് അഗ്നിയാൽ ദഹിപ്പിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ചോദിച്ച അടയാളം അവന് ലഭ്യമായി. അങ്ങനെ ആ വിളിയെക്കുറിച്ച് അവന് ബോധ്യം വന്നു. വിനീതനായ സാരഥി തന്റെ ആദ്യ പ്രവൃത്തി ആരംഭിച്ചു. നമ്മളിവിടെ ഗിദെയോന്റെ അനുഭവം പഠിക്കുമ്പോൾ, ഗിദെയോനെ ദൈവം വിളിച്ചപ്പോൾ ഗിദെയോൻ സംശയാലുവായി, പോകാൻ താല്പര്യമില്ലാത്തവനായി, ഞാൻ എളിയവനാണ്, ഞാൻ ഇസ്രായേൽ കുലത്തില് മനശ്ശ കുലത്തിൽപ്പെട്ടവനാണ്, എനിക്കതിനുള്ള കഴിവും പ്രാപ്തിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ദൈവം അവനോട് പറഞ്ഞു, ദൈവം നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ അടയാളം ചോദിച്ചു, അടയാളം കൊടുത്തു. ആ അടയാളം അവന് ലഭ്യമായി. അതിനുശേഷം അവന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അങ്ങനെ ഗിദെയോൻ തന്റെ ആദ്യത്തെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ എന്താണ്, തന്റെ പിതാവ് ബാലിന് വേണ്ടി നിർമ്മിച്ചിരുന്ന ബലിപീഠങ്ങളൊക്കെ തകർത്ത് കളഞ്ഞു. അതാണ് ആദ്യം അവൻ ചെയ്തത്. പക്ഷെ ആ ഒരു പ്രവർത്തനം അവന്റെ ജീവിതത്തെ തന്നെ അപകടത്തിലാക്കി. എന്നാൽ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. മിദ്യാനർക്കെതിരെ യുദ്ധം ചെയ്യുവാൻ തന്റെ നാട്ടുകാരെ കൂട്ടിച്ചേർത്തപ്പോൾ അവരുടെ നേതാവായി മുൻപോട്ട് വരുവാൻ ഗിദെയോൻ ആദ്യം മടി കാണിച്ചു.
തന്നെ തന്നെ അവൻ മൂടിക്കളഞ്ഞു. എങ്കിലും ദൈവം വിനീതനായ മനുഷ്യനെ വലിയ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് വീണ്ടും തിരഞ്ഞെടുത്ത് അവനെ ആ പ്രവർത്തനത്തിൽ ഏൽപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മൾ എളിയവരാണോ വിനീതനാണോ എന്നുള്ളതൊന്നുമല്ല, നമ്മൾ ശ്രേഷ്ഠ കുലത്തിൽ ജനിച്ചവനാണോ വലിയ വിദ്യാസമ്പന്നനാണോ ഇതൊന്നുമല്ല ദൈവം നോക്കുന്നത്. നമ്മൾ താഴ്മയുടെ സ്വഭാവമുള്ളവരാണോ, നമ്മൾ വിശ്വസ്തതയോടെ നിൽക്കുന്നതാണോ, നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തതയുണ്ടോ, ദൈവത്തിന്റെ വേല ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവനാണോ, അതോ നമ്മൾ ഉദാസീനതയോടെ മടിയന്മാരായി പ്രവർത്തിക്കുന്നവരാണോ, ഇതൊക്കെയാണ് ദൈവം അന്വേഷിക്കുന്നത്. ഈ ഗുണഗണങ്ങളൊക്കെ ഗിദിയോനിൽ ഉണ്ടായിരുന്നു. ഗിദിയോൻ പരാക്രമശാലി എന്നാണ് അവനെ അറിയപ്പെടുന്നത്. അപ്പൊ അവൻ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്നവനായിരുന്നു. അവന് തന്റെ ജനത്തിന്റെ അവസ്ഥയിൽ നിന്ന് വിടുവിക്കണമെന്ന് അവന്റെ ഉള്ളിൽ വലിയ വാഞ്ചയും ആഗ്രഹവും ഉണ്ടായിരുന്നെങ്കിലും ഒരു നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുവാൻ അവന് കഴിവില്ലാത്തവനാണ്, എളിയവനാണെന്നൊരു ഒരു ഒരു ചിന്ത അവനെ ഭരിച്ചിരുന്നു. പക്ഷെ ദൈവം അവനോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ അത് പിന്നീട് അത് സ്വീകരിക്കുകയും ആ സ്ഥാനത്ത് വരികയും ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ വിജയിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മളിൽ നോക്കുന്നത് നമ്മുടെ മഹിമകളല്ല, നമ്മുടെ ശ്രേഷ്ഠതകളല്ല, നമ്മുടെ വിനയത്വവും നമ്മുടെ എളിമത്വവും നമ്മുടെ ശുഷ്കാന്തിയും നമ്മുടെ വിശ്വസ്തതയും ഒക്കെയാണ്. ഇതൊക്കെ ഉള്ളവരായി നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെ ഏത് വേലയ്ക്കാണോ ദൈവം വിളിക്കുന്നത് ആ വേലയിൽ നമുക്ക്, അതുകൊണ്ട് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാനിടയാണ്, കർത്താവെ അവിടുത്തെ കർത്തവ്യങ്ങൾ നിർവൃത്തിയാക്കുന്നതിന് ഇന്ന് എന്നെ ഉപയോഗിക്കണമേ, അവിടുത്തെ ഉദ്ദേശങ്ങൾ എന്റേതായി ഞാൻ വിനയത്തോടെ കൈക്കൊള്ളുന്നു എന്ന് പറയുവാൻ നമുക്കിടയാവണം. ആ വിനയത്വം, ആ എളിമത്വം, ആ വിശ്വസ്തത, ആ ഉത്സാഹവും ശുഷ്കാന്തിയും നമ്മൾ ഓരോരുത്തരും പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മളെ ഓരോരുത്തരും ദൈവം ഓരോരോ കർത്തവ്യങ്ങളിൽ, ഓരോരോ ഉദ്ദേശങ്ങളിൽ ആക്കി വച്ചിരിക്കുകയാണ്, ഓരോരോ ഉത്തരവാദിത്വത്തിൽ ആക്കി വച്ചിരിക്കുകയാണ്. അവിടെയൊക്കെ വിനയത്തോടെ, പ്രാർത്ഥനയോടെ, വിശ്വസ്തതയോടെ, ഉത്സാഹത്തോടെ ആ പ്രവർത്തനം ചെയ്യുവാൻ ദൈവം നമ്മളെ ഇടയാക്കേണ്ടതിന് നമുക്ക് ദൈവ സകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് ഗിദിയോനോട് ദൈവം പറഞ്ഞതുപോലെ ദൈവം നമ്മോട് കൂടെയുണ്ട്, ദൈവത്താൽ നമുക്ക് ആ പ്രവൃത്തി സാധ്യമാകും എന്ന് വിശ്വസിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാവണം. അതിനായി ഈ മോർണിംഗ് മന്ന നിങ്ങൾ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗിദിയോനെ പോലെ വിനയത്തോടെ ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഓരോന്നും വിശ്വസ്തയോടെ നിറവേറ്റുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ജന്മദിനം ഉള്ള പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പുന്നവേലി സഭയിൽ നിന്നും ഒരു ചിന്നു കുഞ്ഞുമോന്റെ ജന്മദിനമാണ്, അതുപോലെ തോമ്പിക്കണ്ണ സഭയിലെ സോളി രമേശിന്റെ ജന്മദിനമാണ്. ഈ രണ്ടു പേർക്കും എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തെ മനോഹരമായ രാവിലത്തെ സമയത്തിനായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കും. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളെ ഓരോ ഉത്തരവാദിത്വത്തിലാക്കുമ്പോൾ ഞങ്ങൾ വിശ്വസ്തതയോടെ, ശുഷ്കാന്തിയോടെ, വിനയത്തോടെ, എളിമയോടെ അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതായ വിശ്വാസത്തോടെ ആ പ്രവർത്തനങ്ങൾ നിവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗിദിയോനെ പോലെ കർത്താവ് ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും അവിടുന്ന് ഞങ്ങളുടെ ദൈവത്തിൽ ചെയ്തു തരാമെന്നുള്ള വാഗ്ദത്തമുള്ളതിനാൽ സ്തോത്രം. ഞങ്ങൾ അതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ജന്മദിനം ഓർക്കുന്ന പേര് പറയപ്പെട്ട പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരു വർഷം മുഴുവൻ കർത്താവ് അവർ കൂടെ ഇരുന്നല്ലോ. പുതിയ വർഷത്തിലും ദൈവത്തിന്റെ നടത്തിപ്പ് അവരുടെ കൂടെ ഉണ്ടാകണമേ. ആവശ്യമാകുന്ന ആശ്വാസം, ബലം, ആരോഗ്യം, ബുദ്ധി ഒക്കെ അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് കൊള്ളാവുന്ന ജീവിതം നയിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങേക്കൊള്ളാവുന്ന ജീവിതം നയിച്ചുകൊണ്ട് അങ്ങനെ വരവിനേണ്ടി ഒരുങ്ങുക. ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ഏവർക്കും ഏറ്റവും നല്ലൊരു ദിവസം നേരുന്നു. ഈ ദിവസത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവിക ചിന്തയോടെ ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.